വെൽക്കം ബാക്ക് ടു മോളസ് വ്ലോഗ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങ കൃഷിയെ കുറിച്ചിട്ടാണ്. നല്ല രീതിയിൽ നമുക്ക് ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് മുരിങ്ങ കൃഷി. ഇതിനു മുമ്പും നമ്മൾ മുരിങ്ങ കൃഷിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുരിങ്ങ നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നടുമ്പോ എന്തൊക്കെയാണ് അടിവള അയച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് നേരിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണ് പറയുന്നത് മനസ്സിലാവുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബായിട്ട് കിടക്കാം. വളരെയധികം പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുരിങ്ങ. നല്ല രീതിയിൽ നമ്മൾ മുരിങ്ങ നട്ടു വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൽ നിന്ന് 1000-ൽ കൂടുതൽ കായകൾ നമുക്ക് പറിക്കാനായിട്ട് സാധിക്കും. ഫലഭൂഷ്ടിയുള്ള മണൽ കലർന്നിട്ടുള്ള പശ്ചിമരാശി മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലും മുരിങ്ങ കൃഷിക്ക് അനുയോജ്യമാണ്. ഏത് തരം മണ്ണിലും മുരിങ്ങ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. മെയ് ജൂൺ മാസങ്ങളിലാണ് മുരിങ്ങ നടാനായിട്ട് ഏറ്റവും പറ്റിയ സമയം. മുരിങ്ങ നടുമ്പോൾ വിത്താണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിത്തീൻ കൂടുകളിൽ പാകി തൈകൾക്ക് 25 മുതൽ 30 സെന്റിമീറ്റർ ഉയരം വെക്കുമ്പോൾ മാത്രമേ നമ്മൾ കുഴികളിലേക്ക് പറിച്ചു നടാൻ പാടുള്ളൂ. ശിഖരങ്ങളാണ് നടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ വണ്ണമുള്ള കൊമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 45 സെന്റിമീറ്റർ ആഴവും വീതിയും നീളവും ഉള്ള സമചതുര കുഴികളാണ് നമ്മൾ മുരിങ്ങ നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം അതിൽ ഓരോ കുഴിയിലും നമ്മൾ  15 കിലോഗ്രാം ജൈവവളം ചേർത്തിളക്കിയിട്ട് വിത്ത് നടാവുന്നതാണ്. വരികൾ തമ്മിൽ 2.5 മീറ്റർ ഇടയകളം വരത്തക്ക വിധത്തിൽ വേണം കുഴികൾ തയ്യാറാക്കാനും. 1 ഹെക്ടർ സ്ഥലത്ത് 600 ഗ്രാം മുരിങ്ങ വിത്ത് നടാൻ വേണ്ടി ആവശ്യം വരും. തൈകൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കുന്നതാണ് നല്ലത്. നട്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷം യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 100:100:50 എന്ന തോതിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. മണ്ണിൻ്റെ ഘടന അനുസരിച്ചിട്ട് 10 മുതൽ 15 ദിവസം ഇടവിട്ടിട്ട് നനയ്ക്കേണ്ടതാണ്. 6 മാസത്തിന് ശേഷം ചെടി 1-ന് 100 ഗ്രാം യൂറിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഒപ്പം വളപ്രയോഗം നടത്തുന്ന സമയങ്ങളിൽ നല്ല പോലെ നനയ്ക്കേണ്ടതാണ്. തൈകൾ 75 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരം വെക്കുമ്പോൾ അഗ്രഭാഗത്തിലെ മുകളം നുള്ളിക്കളയേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ശിഖരങ്ങൾ പൊട്ടുകയും പന്തൽ പോലെ അത് വളരാനായിട്ട് ഇടവരുകയും ചെയ്യും. അല്ലാതെ മുകളിലോട്ട് വളർന്നു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മുരിങ്ങയിലയിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് രോമപുഴുക്കൾ, ഇല കാർന്നു തിന്നുന്ന പുഴുക്കൾ, വാട്ടരോഗം എന്നിവയാണ്. വാട്ടരോഗം തടയുന്നതിനായിട്ട് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുന്നതാണ് നല്ലത്. രോമപുഴുക്കളെ നശിപ്പിക്കുന്നതിന് ഡെസ്പാൻ 3 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് തളിക്കാവുന്നതാണ്. നല്ല പോലെ പരിപാലിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 2 തവണ നമുക്ക് മുരിങ്ങയെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ വിളവെടുപ്പ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും 2ാമത്തെ വിളവെടുപ്പ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 30 മുതൽ 35 കിലോഗ്രാം വരെ തൂക്കമുള്ള വിളവ് നമുക്ക് കിട്ടും. ഓരോ വിളവെടുപ്പ് കഴിഞ്ഞും ചെടി 90 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് മുറിക്കേണ്ടതാണ്. ശേഷം വീണ്ടും നമുക്ക് വളപ്രയോഗം നടത്താവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുതിയ തളിരിലകൾ വരികയും വേഗത്തിൽ പൂക്കുകയും കാക്കുകയൊക്കെ ചെയ്യും. ഇതുവഴി മുരിങ്ങ 6 വർഷം വരെ വിളവ് തരുന്നതായിട്ട് കാണാൻ സാധിക്കും. മുരിങ്ങയുടെ തടി വളരെ മൃദുവായ കാരണം തന്നെ എളുപ്പത്തിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യാവസായികാടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് മുരിങ്ങ കൃഷി. ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.